നമസ്കാരം. അയോധ്യ യാഥാർത്ഥ്യമായതോടെ രാജ്യൻ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയാണ്. ഇതിനിടയിൽ വമ്പൻ പ്രഖ്യാപനവുമായി മോദി രംഗത്തെത്തുന്നു. അയോധ്യയിലെ രാമവിഗ്രഹം പ്രതിഷ്ഠിച്ച മണിക്കൂറുകൾക്ക് ശേഷം ദൈവിക പ്രചോദനം ഉദ്ധരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 1 കോടി വീടുകളിൽ സൗരോർജ വൈദ്യുതി ഉപയോഗിച്ച് വൈദ്യുതീകരിക്കാനുള്ള പദ്ധതി പരസ്യമായി പ്രഖ്യാപിച്ചു. ഇന്ന് അയോധ്യയിലെ അഭിഷേകത്തിന്റെ ശുഭകരമായ അവസരത്തിൽ ഇന്ത്യയിലെ ജനങ്ങൾക്ക് അവരുടെ വീടുകളുടെ മേൽക്കൂരയിൽ സ്വന്തമായി സോളാർ റൂഫ് ടോപ്പ് സിസ്റ്റം ഉണ്ടായിരിക്കണമെന്ന് എൻ്റെ ദൃഢനിശ്ചയം കൂടുതൽ ശക്തിപ്പെട്ടു. അയോധ്യയിൽ നിന്ന് മടങ്ങിയെത്തിയ ശേഷം ഞാൻ എടുത്ത ആദ്യ തീരുമാനം 1 കോടി വീടുകളിൽ മേൽക്കൂര സോളാർ സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ നമ്മുടെ സർക്കാർ പ്രധാനമന്ത്രി സൂര്യോദയ യോജന ആരംഭിക്കും എന്നതാണ്. ഇത് പാവപ്പെട്ടവരുടെയും ഇടത്തരക്കാരുടെയും വൈദ്യുതി ബിൽ കുറയ്ക്കുക മാത്രമല്ല, ഊർജ മേഖലയിൽ ഇന്ത്യയെ സ്വയം പര്യാപ്തമാക്കുകയും ചെയ്യും. മോദി തന്റെ സ്വകാര്യ അക്കൗണ്ടിൽ നിന്ന് ട്വീറ്റ് ചെയ്തു. മേൽക്കൂര സൗരോർജ സംവിധാനങ്ങൾ സ്ഥാപിക്കുന്നത് പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ആദ്യ പദ്ധതിയല്ല ഇത്. 2022 40,000 മെഗാവാട്ട് അല്ലെങ്കിൽ 40 ഗിഗാവാട്ട് എന്ന സഞ്ചിത സ്ഥാപിത ശേഷി കൈവരിക്കാൻ ലക്ഷ്യപ്പെട്ട് 2014 ഗവൺമെന്റ് റൂഫ് ടോപ്പ് സോളാർ പ്രോഗ്രാം ആരംഭിച്ചു. വാട്ട് എന്നതൊരു യൂണിറ്റ് പവറാണ്. ഇത് കാലാകാലങ്ങളായി ഉപയോഗിക്കുന്ന ഊർജത്തിന്റെ അളവാണ്, പ്രത്യേകിച്ച് സെക്കൻഡിൽ 1 ജൂൾ. എന്നിരുന്നാലും ഈ ലക്ഷ്യം കൈവരിക്കാനായില്ല. തൽഫലമായി സർക്കാർ സമയപരിധി 2022 നിന്ന് 2026 നീട്ടി. 40 ഗിഗാവാട്ട് റൂഫ് ടോപ്പ് സോളാർ കപ്പാസിറ്റി എന്ന ലക്ഷ്യത്തിലെത്താൻ സഹായിക്കുന്ന ഒരു പുതിയ ശ്രമമാണ് പ്രധാനമന്ത്രി സൂര്യോദയ യോജന. അടിസ്ഥാനപരമായി റെസിഡൻഷ്യൽ ഉപഭോക്താക്കൾക്കായി മേൽക്കൂരകളിൽ സൗരോർജ സംവിധാനങ്ങൾ സ്ഥാപിക്കുന്നതുൾപ്പെടുന്ന ഒരു പദ്ധതിയാണിത്. ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റ് അനുസരിച്ച് 2023 ഡിസംബറിലെ കണക്കനുസരിച്ച് ഇന്ത്യയിൽ സൗരോർജ സ്ഥാപിത ശേഷി ഏകദേശം 73.31 ഗിഗാവാട്ടിൽ എത്തിയിട്ടുണ്ട്. അതേസമയം ഡിസംബറിലെ കണക്കനുസരിച്ച് മേൽക്കൂരയിലെ സോളാർ സ്ഥാപിത ശേഷി ഏകദേശം 11.8 ജിഗാവാട്ടാണ്. മൊത്തം സൗരോർജ ശേഷിയുടെ കാര്യത്തിൽ 18.7 ജിഗാവാട്ടുമായി രാജസ്ഥാനാണ് മുന്നിൽ. 10.5 ജിഗാവാട്ടുമായി ഗുജറാത്താണ് രണ്ടാം സ്ഥാനത്ത്. റൂഫ് ടോപ്പ് സോളാർ കപ്പാസിറ്റിയുടെ കാര്യത്തിൽ ഗുജറാത്ത് 2.8 ജിഗാവാട്ടുമായി പട്ടികയിൽ ഒന്നാം സ്ഥാനത്തും മഹാരാഷ്ട്രയിൽ 1.7 ജിഗാവാട്ടുമാണ്. നിലവിലെ പുനരുപയോഗ ഊർജ്ജശേഷിയിൽ സൗരോർജത്തിന് ഒരു പ്രധാന പങ്കുണ്ട്. അത് ഏകദേശം 180 ജിഗാവാട്ടാണ്. ഇന്റർനാഷണൽ എനർജി ഏജൻസിയുടെ ഏറ്റവും പുതിയ വേൾഡ് എനർജി ഔട്ട്ലുക്ക് അനുസരിച്ച് അടുത്ത 30 വർഷത്തിനുള്ളിൽ ലോകത്തിലെ ഏതൊരു രാജ്യത്തിൻ്റെയും പ്രദേശത്തിൻ്റെയും ഏറ്റവും വലിയ ഊർജ ആവശ്യകത വളർച്ചയ്ക്ക് ഇന്ത്യ സാക്ഷ്യം വഹിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ആവശ്യം നിറവേറ്റുന്നതിന് രാജ്യത്തിന് വിശ്വസനീയമായ ഊർജ സ്രോതസ് ആവശ്യമാണ്. അത് കൽക്കരി നിലയങ്ങൾ മാത്രമല്ല, സമീപ വർഷങ്ങളിൽ കൽക്കരി ഉൽപ്പാദനം ഇന്ത്യ ഇരട്ടിയായി കുറച്ചിട്ടുണ്ടെങ്കിലും 2030 500 ജിഗാവാട്ട് പുനരുപയോഗ ഊർജ്ജശേഷി കൈവരിക്കാനും ലക്ഷ്യമിടുന്നു. അതിനാൽ സൗരോർജ്ജശേഷി വികസിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. മുമ്പ് സൂചിപ്പിച്ചതുപോലെ രാജ്യം 2010 10 മെഗാവാട്ടിൽ താഴെയായിരുന്നത് 2023 70.10 ജിഗാവാട്ടായി ഉയർത്തി. അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ മഹാഭിഷേക ചടങ്ങിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയായി എത്തി മണിക്കൂറുകൾക്ക് ശേഷമാണ് പ്രഖ്യാപനം വന്നത്. രാംലല്ല വിഗ്രഹത്തിന്റെ പ്രാണപ്രതിഷ്ഠ ഒരു പുതിയ യുഗത്തിന്റെ ആവിർഭാവത്തെ അടയാളപ്പെടുത്തിയെന്ന് ചടങ്ങുകൾ അവസാനിച്ച ശേഷം അദ്ദേഹം പറഞ്ഞു. രാമൻ അഗ്നിയല്ല, ഊർജമാണ്. രാമൻ തർക്കമല്ല, പരിഹാരമാണ്. രാമൻ നമ്മുടേത് മാത്രമല്ല, എല്ലാവരുടെയും ആളാണ്. രാമക്ഷേത്രം സമാധാനത്തിന്റെ പ്രതീകം കൂടിയാണ്, പ്രധാനമന്ത്രി പറഞ്ഞു. രാമക്ഷേത്രത്തിലെ പ്രാൺപ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് ശേഷം അയോധ്യയിലെ 1,000,000 ജനങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. വർഷങ്ങളോളം നീണ്ട പോരാട്ടത്തിനൊടുവിൽ രാംലല്ല ഇവിടെ എത്തിച്ചേർന്നു. സുപ്രീം കോടതിയുടെ സുപ്രധാന വിധി വന്ന 4 വർഷത്തിന് ശേഷം രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്തതിൻ്റെ ആത്മീയ അനുഭവത്തിൽ നിന്ന് താൻ ഇപ്പോഴും വിറയ്ക്കുകയാണ്. രാമൻ ഒരു തർക്ക വിഷയമല്ല, ഒരു പരിഹാരമാണ്.
ശ്രീരാമൻ ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവാണ്. അദ്ദേഹം കൂട്ടിച്ചേർത്തു. യു പിയിലെ അയോധ്യയിൽ ഉച്ചയ്ക്ക് 12:20-12:30 ഇടയിൽ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങിന് ശേഷമാണ് രാംലല്ലയുടെ പൂർണ്ണരൂപം വെളിപ്പെടുത്തിയത്. മുഖ്യ യജമാനൻ എന്ന നിലയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചടങ്ങിൽ പങ്കെടുത്തത്. കാശിയിലെ ഗണേശ്വർ ശാസ്ത്രി ദ്രാവിഡിന്റെ മേൽനോട്ടത്തിൽ പണ്ഡിറ്റ് ലക്ഷ്മികാന്ത് ദീക്ഷിതാണ് പൂജകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചത്. ചടങ്ങുകൾക്കിടെ സൈനിക ഹെലികോപ്റ്ററുകൾ പുഷ്പവൃഷ്ടി നടത്തി. രാജ്യത്താകമാനം വീടുകളിലും ക്ഷേത്രങ്ങളിലുമായി ലക്ഷക്കണക്കിന് പേർ പ്രതിഷ്ഠാ ചടങ്ങുകളുടെ തത്സമയം സംപ്രേഷണത്തിന് സാക്ഷിയായി. ഉത്തർപ്രദേശ് ഗവർണർ ആനന്ദി ബെൻ പട്ടേൽ, മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, RSS മേധാവി മോഹൻ ഭഗവത് എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങുകൾ. ബോളിവുഡ് താരങ്ങളായ അമിതാഭ് ബച്ചൻ, മകൻ അഭിഷേക് ബച്ചൻ, രൺബീർ കപൂർ, ആലിയ ഭട്ട്, കത്രീന കൈഫ്, വിക്കി കൗശൽ, ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കർ, അനിൽ കുംബ്ലെ, വ്യവസായ പ്രമുഖരായ മുകേഷ് അംബാനി, ഭാര്യ നിത അംബാനി, മകൾ ഇഷ അംബാനി ഉൾപ്പെടെയുള്ളവർ ചടങ്ങിന് സാക്ഷിയായി. നന്ദി.